balanced or you must exercise self-control. നിന്റെ ജീവിതത്തിൽ സ്വയനിയന്ത്രണം ഉള്ളവനായിരിക്കണം നീ. സകലത്തിലും നിർമ്മതനായിരിക്കണം. സകലത്തിലും വെൽ ബാലൻസ്ഡ് ആയിരിക്കണം. മാത്രമല്ല സ്വയം നിയന്ത്രണമുള്ളവനായിരിക്കണം. അടുത്ത നിർദ്ദേശം, നീ കഷ്ടം സഹിക്കണം. പൗലോസ് തിമോത്തിയോസിനോട് പറയാണ് കഷ്ടം സഹിക്കണം. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചപ്പോൾ ഒരു കാര്യം, 3:12 നമ്മൾ പഠിച്ചിരുന്നു. എന്താ? എന്നാൽ ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാം, അതിൽ ചിലർക്കല്ല, അവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. നീ കഷ്ടം സഹിക്കണം. ക്രിസ്തീയ ജീവിതം കഷ്ടത്തിൻ്റെ ഒരു ജീവിതമാണ്. ചിലപ്പോൾ അടിയിടിയും തടവുമായിരിക്കും കഷ്ടം. ചിലപ്പോൾ മെൻ്റൽ ടോർച്ചറായിരിക്കും. ഈ ലോകത്തിലെ ആളുകൾ നാം ദൈവവചനത്തിനനുസരണമായ നിലപാടുകൾ പുലർത്തുന്നുകൊണ്ട് നിന്ദിക്കുകയും കളിയാക്കുകയും ഒറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന, ശാരീരികമായി പീഡിപ്പിച്ചില്ലെന്ന് വരാം, എന്നാൽ നമ്മെ ഒറ്റപ്പെടുത്തുന്ന, നിന്ദിക്കുന്ന, കളിയാക്കുന്ന, ഓൾഡ് ഫാഷൻഡാണെന്ന് പറയുന്ന, ഈ നൂറ്റാണ്ടിൽ ജീവിക്കാൻ നിങ്ങളെ കൊള്ളുകയില്ല എന്ന് പറയുന്ന നിലയിലുള്ള പീഡയായിരിക്കാം. ഏത് നിലയിലാണെങ്കിലും പലതരത്തിലുള്ള കഷ്ടങ്ങൾ സത്യോപദേശം പിടിച്ചുകൊണ്ട്, വിശുദ്ധ ഭക്തി ജീവിതം പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുമെന്നുള്ളത് തിരുവെഴുത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നീയോ കഷ്ടം സഹിക്ക. ഒരു കാര്യം ഓർക്കണം, കഷ്ടം സഹിക്ക എന്ന് പൗലോസ് പറയുമ്പോൾ വളരെയധികം കഷ്ടം കഴിഞ്ഞ കാലങ്ങളിൽ സഹിച്ചയാളും ഇപ്പോൾ കഷ്ടം സഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുമാണ് ഈ പറയുന്നത്. എന്താ? നീ കഷ്ടം സഹിക്ക. നമുക്ക് ബാക്കിയുള്ളവരോട് പറയാം അല്ലേ, സുവിശേഷത്തിന് വേണ്ടി നീ കഷ്ടം സഹിക്കണം എന്നൊക്കെ നമുക്ക് ആരോടും വേണേലും പറയാം. പക്ഷെ നാം തന്നെ എന്ത് കഷ്ടമാണ് സഹിക്കുന്നത്? കഷ്ടം സഹിക്കാത്ത നമ്മളാണ് പറയുന്നത് നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന്. എന്നാൽ പൗലോസ് അങ്ങനെയല്ല. താൻ സഹിച്ച കഷ്ടങ്ങളുടെ അനേക പട്ടികകൾ തിരുവെഴുത്തിലുണ്ട്. 2 കൊരിന്ത്യർ 11:23-27 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ, ഇപ്പോൾ വായിക്കാൻ സമയമെടുക്കുന്നില്ല, 2 കൊരിന്ത്യർ 11:23-27 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ പൗലോസ് അനുഭവിച്ച കഷ്ടങ്ങളുടെ ഒരു പട്ടികയുണ്ട്. അവിടെ മാത്രമല്ല, വേറെയും ചിലയിടത്ത് അതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെയധികം കഷ്ടം സുവിശേഷത്തിന് വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ സഹിച്ചയാളും ഇപ്പം തടവറയിലായിരിക്കുന്നത് എന്തിനാ? അത് സുവിശേഷത്തിന് വേണ്ടി കഷ്ടം സഹിക്കുകയാണ്. ഇപ്പം മരിക്കാൻ പോവുകയാണ്. എന്തിനാ മരിക്കാൻ പോകുന്നത്? താൻ ദുഷ്പ്രവൃത്തിക്കാരനായിട്ടോ കള്ളനായിട്ടോ എന്തെങ്കിലും ചെയ്തുകൊണ്ടല്ല, സുവിശേഷത്തിന് വേണ്ടി മരിക്കാൻ പോവുകയാണ്. അങ്ങനെ കഷ്ടതയിൽ കൂടെ ജീവിതകാലം മുഴുവൻ കടന്നുപോയ അപ്പോസ്തലനാണ് തിമോത്തിയോസിനോട് പറയുന്നത്, തിമോത്തിയോസേ നീ കഷ്ടം സഹിക്കണം. 3 അധ്യായത്തിലും പറഞ്ഞല്ലോ, എനിക്ക് ഇക്കോനിയയിലും അന്ത്യോക്യയിലും ഇക്കോനിയയിലും ലുസ്ത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും നീ കണ്ടറിഞ്ഞിരിക്കുന്നു. ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു എന്ന് നീ കണ്ടറിഞ്ഞിരിക്കുന്നുവെന്ന് 3 അധ്യായത്തിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ വെറുതെ എന്തെങ്കിലും പറയല്ല, തൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാണ് നീ കഷ്ടം സഹിക്കണം. കഷ്ടം സഹിക്കണമെന്ന് വേറൊരാളോട് പറയാൻ ഏറ്റവും യോഗ്യതയുള്ള ആളാണ് പറയുന്നത് നീ കഷ്ടം സഹിക്കണമെന്ന്. അതിന് ആ പറയുന്നതിനകത്ത് നിങ്ങളങ്ങനെ സഹിച്ചിട്ടുണ്ടോ എന്നൊന്നും ചോദിക്കാൻ ആവശ്യമില്ല. പൗലോസിനെ പോലെ കഷ്ടം മറ്റധികം പേര് സഹിച്ചിട്ടില്ല. അടുത്തതായിട്ട് പറയുന്നത് സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക. തിമോത്തിയോസിനെ കുറിച്ച് പൊതുവെ നാം മനസ്സിലാക്കുന്നത് തിമോത്തിയോസ് ഒരു പാസ്റ്റർ ടീച്ചറായിരുന്നു എന്നാണ് പൊതുവെ മനസ്സിലാക്കുന്നത്. അതായത് ഹി വാസ് എ ഷെപ്പേർഡ്, സഭകളെ നയിക്കുന്ന ഒരു ഇടയനായിരുന്നു. ഇടയ ലേഖനങ്ങളിലാണല്ലോ തിമോത്തിയോസിൻ്റെയും തീത്തോസിൻ്റെയും ഒക്കെ ലേഖനം. ഒരു പക്ഷേ താൻ സുവിശേഷകൻ എന്ന പേരായിരിക്കില്ല തന്നെ സംബന്ധിച്ച് ഏറ്റവും യോഗ്യമായത്, ഇടയൻ എന്നുള്ള പേരായിരിക്കാം. എന്നാൽ സുവിശേഷകൻ്റെ പ്രവൃത്തി നീ ചെയ്യണം. നീ ഒരുപക്ഷെ സഭകളുടെ ഇടയനായി ദൈവവചനത്തിൻ്റെ ഉപദേഷ്ടാവായിട്ട് ദൈവം നിന്നെ എഴുന്നേൽപ്പിച്ചവനായിരിക്കാം, അതായിരിക്കാം നിന്റെ പ്രൈമറി കോൾ. എന്നാൽ അതേസമയം അതോടൊപ്പം ഒരു സുവിശേഷകന്റെ പ്രവൃത്തി നീ ചെയ്തുകൊണ്ടിരിക്കണം. സഭാപരിപാലനം നടത്തുന്ന ആളുകളും അവരുടെ പ്രധാന ജോലി സഭാപരിപാലനമായിരിക്കാം. എന്നാൽ ഒരു സുവിശേഷകൻ ചെയ്യുന്ന ജോലിയും ചിലപ്പോൾ അവർ ചെയ്യേണ്ടതായിട്ട് വരും. പൗലോസ് ആ കാര്യം തിമോത്തിയോസിനെ ഓർപ്പിക്കുകയാണ്. നീ സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക. എന്നിട്ട് പറയുകയാണ്, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കാം. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം സമ്മപ്പ് ചെയ്ത് എല്ലാം കൂടെ ഒറ്റ വാചകത്തിൽ പറയാണ്, എന്തെല്ലാം ശുശ്രൂഷ ദൈവം നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ടോ
അതെല്ലാം നീ ശരിയായിട്ട് നിർവഹിക്കണം. പൗലോസ് ഈ ലോകത്തിൽ നിന്ന് പോകാൻ പോകുകയാണ്. അതൊരു കാര്യം, ചുറ്റും അന്ധകാരം വർദ്ധിച്ചു വരികയാണ്. ഈ സമയത്ത് തിമോത്തിയോസ് ലേഖനം എഴുതുമ്പോൾ തിമോത്തിയോസ് എഫസോസിലാണെന്നാണ് പൊതുവെ വിചാരിക്കപ്പെടുന്നത്. എഫസോസ് സഭയിൽ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റായ ഉപദേശങ്ങളും രീതികളും അതിനുള്ളിൽ കടന്നു കഴിഞ്ഞിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഇത്രയും ഗൗരവമായിട്ട് പൗലോസ് പറയാനായിട്ട് രണ്ട് കാരണങ്ങൾ. ഒന്ന്, താൻ ഈ രംഗത്തു നിന്ന് മാറാൻ പോകുകയാണ്. രണ്ടാമത്, ഓൾറെഡി തെറ്റായ ഉപദേശങ്ങളും പഠിപ്പിക്കലുകളും ഭക്തിവിരുദ്ധമായ കാര്യങ്ങളും സഭയിൽ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രണ്ട് കാര്യങ്ങളുടെ വെളിച്ചത്തിലാണ് ഇത്രയും ഗൗരവമായി കോടതി ഭാഷയിൽ ആ പൗലോസ് 9 കാര്യങ്ങൾ തിമോത്തിയോസിനോട് പറയുന്നത്. ഇനി അതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക്. അപ്പോൾ തൻ്റെ ശുശ്രൂഷ നിവർത്തിക്കുവാനുള്ള ശക്തമായ ഗൗരവമേറിയ ആഹ്വാനമാണ് ആദ്യത്തെ 5 വാക്യങ്ങളിൽ. ഇനി അതിൻ്റെ 6-8 വരെയുള്ള വാക്യങ്ങളിൽ നാം നേരത്തെ ചിന്തിച്ചുപോലെ അതിൻ്റെ രണ്ടാമത്തെ ഭാഗം. എന്താ രണ്ടാമത്തെ ഭാഗത്തെ വിഷയം? എന്താ? തൻ്റെ ജീവിതത്തെക്കുറിച്ച് തന്നെയുള്ള ഒരു അസസ്മെൻ്റാണ്, വിലയിരുത്തലാണ്. പോൾസ് ഫൈനൽ അസസ്മെൻ്റ് ഓഫ് ഹിസ് ഓൺ ലൈഫ് ആൻഡ് മിനിസ്ട്രി. തൻ്റെ തന്നെ ജീവിതത്തെക്കുറിച്ചും ശുശ്രൂഷയെക്കുറിച്ചും, അതായത് പ്രവർത്തനത്തെക്കുറിച്ചുമുള്ള ഒരു സ്വയം വിലയിരുത്തൽ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അത് വളരെ നല്ലതാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ അവരവർ ഒന്ന് വിലയിരുത്തുന്നത് വളരെ നല്ലതാണ്. ഇടയ്ക്കൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. എന്താ അതിലുള്ള ഏറ്റവും വലിയ നന്മ? എന്താ, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ആ കുഴപ്പം മനസ്സിലാക്കി തിരുത്തി നന്നായി ജീവിക്കാനുള്ളതായ ഒരു വഴി അതിൽ നിന്ന് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ മധ്യത്തിൽ നാം നമ്മെ തന്നെ ഒന്ന് വിലയിരുത്തിയാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാവി, നമ്മുടെ ഡെസ്റ്റിനി നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. ഒരു ദിവസം ഒരു പത്രത്തിൽ, യൂറോപ്പിലാണ്, ഒരു പത്രത്തിൽ ഒരു വാർത്ത വന്നു. നോബൽ എന്നു പേരുള്ള ഇന്നയാൾ മരിച്ചു. അദ്ദേഹം വലിയ ധനികനായിരുന്നു. താൻ ജീവിച്ചിരുന്ന കാലത്ത് ഏറ്റവും അധികം മനുഷ്യരെ കൊല്ലുവാനുള്ള ഉപാധിയായ ഡൈനമൈറ്റ് താൻ കണ്ടുപിടിച്ചു. ഇതായിരുന്നു പത്രത്തിലെ വാർത്ത. ഞാൻ ഫുൾ പേര് ആൽഫ്രഡ് നോബൽ എന്നാണ്. ആൽഫ്രഡ് നോബൽ മരിച്ചു. താൻ വലിയ ധനികനായിരുന്നു. താൻ ജീവിച്ചിരുന്ന കാലത്ത് ഏറ്റവും അധികം മനുഷ്യരെ കൊല്ലാനുള്ള ഉപാധിയായ ഡൈനമൈറ്റ് കണ്ടുപിടിച്ചയാളാണ് ഇത് എന്ന് വന്നു. അപ്പോൾ ഈ പത്രവാർത്ത ആൽഫ്രഡ് നോബൽ തന്നെ വായിക്കാനിടയായി. കാരണം താനല്ല മരിച്ചത്, തൻ്റെ ബ്രദറാണ് മരിച്ചത്. പത്രക്കാരി തെറ്റിച്ചിട്ടത്, എല്ലാം നോബലാണല്ലോ. ഇപ്പോൾ കുര്യൻ എന്ന് വീട്ടിലുള്ള എല്ലാവരുടെയും പേര് കുര്യൻ എന്നായിരിക്കും എന്ന് പറഞ്ഞ പോലെ ഈ നോബൽ എന്നുള്ള സർനെയിമായിരിക്കും. അപ്പോൾ തൻ്റെ ബ്രദറാണ് മരിച്ചത്. ഈ ന്യൂസ് കിട്ടിയപ്പോൾ പത്രക്കാർ വിചാരിച്ചു ആൽഫ്രഡ് നോബലാണ് മരിച്ചതെന്ന്. അപ്പോൾ അവർ, അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അവർക്കറിയാം, ഡൈനാമിറ്റ് കണ്ടുപിടിച്ച ആളാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ഇങ്ങനെ എഴുതി, ഇത് ആൽഫ്രഡ് നോബൽ ഈ പത്രത്തിൽ വായിച്ചു, ജീവിച്ചിരിക്കുന്ന ആൾ തന്നെ വായിച്ചു. അപ്പോൾ അയാളിത് വായിച്ചു. അപ്പോൾ അയാൾ ചിന്തിച്ച്, എൻ്റെ പൊന്നെ, ഞാൻ ചാകാൻ പോകുമ്പോൾ ലോകം പറയാൻ പോകുന്ന കാര്യം എന്താ? ഏറ്റവും അധികം മനുഷ്യരെ കൊന്നൊടുക്കാനുള്ള മാർഗം കണ്ടുപിടിച്ച ആൾ മരിച്ചുപോയി. ഇതായിരിക്കും എന്നെക്കുറിച്ച് ലോകം പറയാൻ പോകുന്നത്. അത് അയാളെ വളരെ ചിന്തിപ്പിച്ചു. അയാൾ തൻ്റെ ജീവിതത്തിൻ്റെ ഗതി മാറ്റി. അയാളാണ് നോബൽ പ്രൈസ് ആരംഭിച്ചത്. അതുകൊണ്ടാണ് ആ പ്രൈസിന് നോബൽ പ്രൈസ്. സമാധാനത്തിനും നല്ല കാര്യങ്ങൾക്കുമുള്ള സമ്മാനമാണ് നോബൽ പ്രൈസ്. ഈ നോബൽ പ്രൈസിന് നോബൽ എന്ന് പേര് വന്നത് ഇത് നിമിത്തമാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ മധ്യത്തിൽ അയാൾക്ക് വലിയൊരു മനന്തിരിവുണ്ടായി. മനന്തിരിവാൻ ഉണ്ടാകാനുള്ള കാരണം എന്താ? തൻ്റെ ജീവിതത്തെക്കുറിച്ച് ലോകം നടത്തിയ ഒരു അസസ്മെൻ്റ് അയാൾ വായിച്ചു. എൻ്റെ ജീവിതത്തിൻ്റെ ആകത്തുക മനുഷ്യരെ കൂട്ടത്തോടെ കൊന്നൊടുക്കാനുള്ള വിദ്യ കണ്ടുപിടിച്ചു. അയ്യോ, ഇതാണോ എൻ്റെ ജീവിതത്തിൻ്റെ ആകത്തുക? അയാൾ ചിന്തിച്ചു. അങ്ങനെ അയാളുടെ ജീവിതത്തിൻ്റെ ഗതി മാറ്റി. സമാധാനത്തിന് മറ്റുമുള്ള നോബൽ പ്രൈസ് സ്ഥാപിച്ചു. അങ്ങനെയാണ് ഈ നോബൽ പ്രൈസ് ഉണ്ടായത്. അപ്പോൾ പൗലോസിൻ്റെ ജീവിതത്തിൽ തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ താൻ ഒരു അസസ്മെൻ്റ് നടത്തുകയാണ്. താൻ തൻ്റെ ജീവിതത്തിൻ്റെ മധ്യത്തിലും ഇടയ്ക്കൊക്കെ ഈ അസസ്മെൻ്റ് നടത്തിയിരുന്നുവെന്ന് വിചാരിക്കത്തക്കവണ്ണമുള്ള വാക്യങ്ങൾ നമുക്ക് തിരുവെഴുത്തിലുണ്ട്. ഞാനിത് പറഞ്ഞത്, നമ്മുടെ എല്ലാം ജീവിതത്തെക്കുറിച്ച് ഒരു സെൽഫ് അസസ്മെൻ്റ്, അത് മരിക്കാൻ ആയിട്ട് വെയിറ്റ് ചെയ്യേണ്ട, മരണക്കിടക്കയിലാകാൻ വെയിറ്റ് ചെയ്യേണ്ട, അതിന് മുമ്പേ
ഇന്ന് രാത്രി തന്നെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒരു അസസ്മെൻ്റ് നടത്തുന്നത് നല്ലതാണ്. ഇത്രയും നാൾ ഞാൻ ഈ ലോകത്തിൽ ജീവിച്ചു, ദൈവം എനിക്ക് ജീവിതം തന്നു, ആയുസ് തന്നു, ആരോഗ്യം തന്നു, ഇതൊന്നും ഇല്ലാത്ത എത്രയോ ആളുകൾ ലോകത്തിലുണ്ട്, എനിക്ക് ബുദ്ധി തന്നു, ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് എന്താ ചെയ്തത്, ഞാൻ രക്ഷിക്കപ്പെട്ടു, നല്ല കാര്യം, പക്ഷേ എൻ്റെ ജീവിതം കൊണ്ട് ദൈവത്തിന് പ്രസാദകരമായി ഞാൻ ജീവിച്ചോ, ദൈവം എന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ ഞാൻ ചെയ്തോ, ഞാൻ ദൈവത്തോട് വിശ്വസ്തനായിരുന്നോ, ഈ സമയം ഞാൻ പ്രയോജനപ്പെടുത്തിയോ, തന്നെ തന്നെ ഒരു തങ്ങളെക്കുറിച്ച് തന്നെ ഒരു ഇവാലുവേഷൻ നടത്തുന്നത് എപ്പോഴും നല്ലതാണ്. എൻ്റെ പൗലോസ് എന്താ പറയുന്നത്, തന്നെക്കുറിച്ച് തന്നെ ഇവാലുവേഷൻ കേൾക്കുക. താൻ പറയുകയാണ്, ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു, എൻ്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. ഞാനിപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു. എന്താ ഈ പാനീയയാഗം എന്നറിയണമെങ്കിൽ പിന്നെ വായിച്ചാൽ മതി. നിങ്ങൾ സംഖ്യാപുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ മതി. പുറപ്പാട് പുസ്തകത്തിലും എൻ്റെ കാര്യം പറയുന്നുണ്ട്. എന്നാൽ സംഖ്യ 15:1-10 വരെയുള്ള വാക്യം പിന്നെ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. അവിടെ 3 യാഗങ്ങളുടെ കാര്യം പറയുന്നുണ്ട്. ആദ്യത്തേത് ദഹനയാഗമാണ്. ദഹനയാഗം എന്ന് പറയുന്നത് ആടിനെയോ കാളക്കുട്ടിയോ, പ്രിസ്ക്രൈബ്ഡ് ആനിമൽ, അതിനുവേണ്ടി ദൈവം വ്യവസ്ഥ ചെയ്തിരിക്കുന്ന മൃഗം, ആ മൃഗത്തെ യാഗം കഴിക്കുന്നതാണ് ദഹനയാഗം. അത് കഴിഞ്ഞ് ഭോജനയാഗമുണ്ട്, ഗ്രെയിൻ ഓഫറിങ്. അതും കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ കഴിക്കുന്നതാണ് പാനീയയാഗം എന്ന് പറയുന്നത്, വീഞ്ഞുകൊണ്ടുള്ള പാനീയ യാഗം. അപ്പോൾ ആ 3 യാഗങ്ങളിൽ ദഹനയാഗം, ഭോജനയാഗം, അത് കഴിഞ്ഞ് ഒടുവിൽ വരുന്ന യാഗമാണ്, ഫൈനലായിട്ട് വരുന്നതാണ് പാനീയയാഗം എന്ന് പറയുന്നത്. ഇതിൻ്റെ എല്ലാം മുകളിൽ ഒഴിക്കുന്നതാണ് പാനീയയാഗം. അപ്പോൾ ഇപ്പോൾ പൗലോസ് പറയുകയാണ്, ഞാനോ ഇപ്പോൾ തന്നെ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു. ഫിലിപ്പിയർ 1:27 പൗലോസിൻ്റെ ജീവിതത്തെയും ശുശ്രൂഷയെയും കുറിച്ച് ഈ പാനീയാഗം എന്നുള്ള പ്രയോഗം പൗലോസ് നടത്തിയിട്ടുണ്ട്. തൻ്റെ ജീവിതകാലം മുഴുവൻ വാസ്തവത്തിൽ യാഗമായിരുന്നു. റോമലേഖനം 12-ാം അധ്യായത്തിൽ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി നിങ്ങളുടെ ശരീരങ്ങളെ സമർപ്പിപ്പീൻ എന്ന് പൗലോസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താൻ തന്നെ അങ്ങനെ സമർപ്പിച്ച് ജീവിച്ചയാളാണ്. തൻ്റെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിച്ച് ആ യാഗത്തിൽ എന്തെല്ലാം കഷ്ടതകളും പ്രയാസങ്ങളും അനുഭവിക്കാമോ അതെല്ലാം അനുഭവിച്ച് ജീവിച്ചയാളാണ്. ഇപ്പോൾ ഒടുവിലത്തെ യാഗത്തിലേക്ക് വന്നിരിക്കുക. ജീവിതകാലം മുഴുവൻ തന്നെത്താൻ യാഗമായിട്ട് അർപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ്. പൗലോസ് പറയുകയാണ്, ഞാനിപ്പോൾ ഫൈനൽ ഓഫറിങ്ങിലേക്ക് വന്നിരിക്കുകയാണ്. ഒടുവിലത്തെ യാഗം, സകലത്തിൻ്റെ മുകളിലൊഴിക്കുന്ന യാഗം, ഒടുവിലത്തെ യാഗം, എൻ്റെ ജീവൻ തന്നെ പാനീയാഗമായിട്ട് ഞാൻ ഒഴിക്കാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ തന്നെ പാനീയാഗമായി ഒഴിക്കപ്പെടുകയാണ്. എൻ്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. അവിടെ ഈ പാനീയാഗത്തെക്കുറിച്ചൊരു വാക്കോട് പറഞ്ഞോട്ടെ, തനിക്കായി ലോകത്തിൽ വന്ന് യാഗമായി തീർന്ന തൻ്റെ യജമാനന് വേണ്ടി തന്നെത്താൻ യാഗമായി അർപ്പിക്കുകയാണ്. ഈ പാനീയാഗത്തിൻ്റെ കാര്യം എടുത്തു പറയാൻ കാര്യം, ഒരു പക്ഷേ ഫൈനൽ ഓഫറിങ് ആയതുകൊണ്ടായിരിക്കും എന്ന് ന്യായമായിട്ട് വിചാരിക്കാം. എന്നാൽ ഒരു വേദപണ്ഡിതൻ വ്യാഖ്യാതാവ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, താൻ തല വെട്ടിയാണ് മരിക്കാൻ പോകുന്നതെന്ന് തനിക്കറിയാം. അങ്ങനെ അറിയാനുള്ള കാരണം, റോമാ പൗരന്മാരെ ക്രൂശിലേറ്റാൻ പറ്റത്തില്ല. അത് അങ്ങനെ റോമാ പൗരന്മാരെ ക്രൂശിക്കാൻ സാധിക്കുകയില്ല. പൗലോസ് റോമാ പൗരനാണ്. അപ്പോൾ പിന്നെ എങ്ങനെ ആയിരിക്കും മരിക്കാൻ പോകുന്നത്? പിന്നെ മരിക്കാനുള്ള മാർഗം തലവെട്ടിയായിരിക്കും. തലവെട്ടുമ്പോൾ എന്ത് സംഭവിക്കും? തലവെട്ടുമ്പോൾ നദി പോലെ ചോര ഒഴുകും, ഒഴുകാനായിട്ട് പോകുകയാണ്. അതൊരു പക്ഷേ പൗലോസിൻ്റെ മനസ്സിൽ ഈ പാനീയാഗം, ഒഴിക്കപ്പെടുന്ന യാഗം ഈ എന്നുള്ളതിൽ ഒരു പക്ഷേ പൗലോസിൻ്റെ മനസ്സിൽ അതുണ്ടായിരുന്നു കാണും എന്നാണ് ഒരു ദൈവദാസൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. നമുക്കറിഞ്ഞുകൂടാ, പൗലോസിൻ്റെ മനസ്സിൽ പാനീയം എന്നുള്ള വാക്ക് പറഞ്ഞപ്പോൾ തൻ്റെ തലവെട്ടി ചോര ഒഴുകുന്ന കാര്യം തൻ്റെ മനസ്സിൽ വന്നുവോ, അതോ ഒടുവിലത്തെ യാഗമെന്നുള്ള ആശയമാണോ എന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാ. എന്തെങ്കിലും ആകട്ടെ, താൻ പറയുകയാണ്, എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു. ഇംഗ്ലീഷിൽ നിങ്ങൾ വായിച്ചാൽ ടൈം ഓഫ് മൈ ഡിപ്പാർച്ചർ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ടൈം ഓഫ് മൈ ഡിപ്പാർച്ചർ, ഈ നിര്യാണകാലം എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്ന വാക്ക് വളരെ പ്രധാനപ്പെട്ടൊരു വാക്കാണ്, അനേക ആശയങ്ങളുള്ളൊരു വാക്കാണ്. നിങ്ങൾ വേദപുസ്തക കമൻ്ററികളൊക്കെ എടുത്ത് നോക്കിയാൽ, ഒരു പക്ഷേ ചിലരൊക്കെ പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ട് കാണും, പലരും ഇത് പ്രസംഗിക്കാറുണ്ട്. അല്ല, ബൈബിൾ കമൻട്രീസ് നിങ്ങൾ എടുത്തു നോക്കിയാൽ
മിക്കവാറും പല കമന്റേറ്റേഴ്സും വിശദീകരിക്കുന്ന ഒരു വാക്കാണ് നിര്യാണകാലം. ഈ നിര്യാണകാലം എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന് നാല് അർത്ഥമുണ്ട് എന്ന് പറഞ്ഞാൽ നാല് സന്ദർഭങ്ങളിൽ ഇത് ഉപയോഗിക്കാറുണ്ട്. ഒന്നാമത്തെ ഒരു സന്ദർഭം, ഇറ്റ് റെഫേഴ്സ് ടു ദി അൺയോക്കിംഗ് ഓഫ് എൻ ആനിമൽ. ഒരു മൃഗത്തിൻ്റെ കഴുത്തിൽ നിന്ന് നുകമെടുത്തു മാറ്റുക. പകൽ മുഴുവൻ കാളയെ പൂട്ടി അതിൻ്റെ കഴുത്തിൽ നുകം വെച്ച് പകൽ മുഴുവൻ ഇത് ഈ നുകം ചുമന്ന് വലിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. സന്ധ്യയായപ്പോൾ പണി തീർന്നു. പണി തീർന്നപ്പോൾ യജമാനൻ എന്ത് ചെയ്യും? ആ കഴുത്തിൽ നിന്ന് നുകം അഴിച്ച് മാറ്റും. അതിനുപയോഗിക്കുന്ന വാക്കാണ് ഈ നിര്യാണകാലമെന്ന് തർജ്ജമ ചെയ്തിരിക്കുന്നത്. പകൽ അന്തിയോളം പണിയെടുത്തിട്ട് ആ നുകമെടുത്ത് മാറ്റുക. അപ്പോൾ എന്തൊരാശ്വാസമാണ് കാളയ്ക്കല്ലേ, പണി തീർന്നു. രണ്ടാമത് ആ വാക്കിനുള്ള അർത്ഥം ലൂസനിങ് ഓഫ് ബോൺസ് ഓർ ഫെറ്റേഴ്സ്. ചങ്ങലെ അഴിക്കുക, കെട്ടിവെച്ചിരിക്കുന്ന എന്തെങ്കിലും അഴിക്കുക. കെട്ടിവെച്ചിരിക്കുന്നത് ലൂസാക്കുക, അഴിക്കുക. അതിനുപയോഗിക്കുന്ന വാക്കാണ് നിര്യാണകാലം എന്നുള്ള വാക്ക്. കെട്ടപ്പെട്ടത് അഴിക്കുക. മൂന്നാമത്തെ അതിൻ്റെ പ്രയോഗം ലൂസനിങ് ദ റോബ്സ് ഓഫ് എ ടെൻറ്റ്. ഒരു കൂടാരത്തിൻ്റെ കെട്ടഴിക്കുക. ആ കാലങ്ങളിലൊക്കെ സഞ്ചാരികൾ യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ കൂടാരമടിച്ചതിൽ പാർത്ത് പിന്നെ അവിടുന്ന് മുമ്പോട്ട് പോകും. ഇസ്രായേൽ മക്കളും അങ്ങനെ ആയിരുന്നല്ലോ. കുറച്ച് ദൂരം യാത്ര ചെയ്തു, കൂടാരമടിച്ചതിൽ താമസിച്ചു, പിന്നെ അടുത്ത ദിവസം അല്ലെങ്കിൽ ചില ദിവസം കഴിയുമ്പോൾ ആ കൂടാരത്തിൻ്റെ കെട്ടഴിക്കും. അഴിച്ചിട്ട് പിന്നെ അത് എടുത്തുകൊണ്ട് പോയിട്ട് വേറൊരിടത്ത് കൂടാരം അടിക്കാൻ പോകുകയാണ്. അങ്ങനെ ആ കൂടാരം, അടിച്ച കൂടാരം ഊരുന്നതിന് ഉപയോഗിക്കുന്ന വാക്കാണ് ലൂസനിങ് അറ്റൻറ്റ്. കൂടാരം അഴിക്കുക. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഇവിടുത്തെ വാസം തീർന്നു, അപ്പോൾ കൂടാരം ഇനി കെട്ടിപ്പെറുക്കുകയാണ്, അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. നാലാമത് ഒരർത്ഥം കൂടി ആ വാക്കിനുള്ളത്, അല്ലെങ്കിൽ ആ വാക്ക് ഉപയോഗിക്കുന്ന വേറൊരു സന്ദർഭം ലൂസനിങ് ദ മൂറിങ്സ് ഓഫ് എ ഷിപ്പ്. ഒരു കപ്പൽ, തുറമുഖത്ത് കിടക്കുന്നൊരു കപ്പൽ, അതിൻ്റെ കയറ് തുറമുഖത്തോട് കെട്ടി, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ നങ്കൂരമിട്ട് കിടക്കുന്നതായ, അന്നും അതുണ്ടായിരുന്നു കാണും, നങ്കൂരമിട്ട് കിടക്കുന്നതായ കപ്പൽ അത് അഴിച്ചു വിടുകയാണ്. ബോട്ട് ജെട്ടിയിലൊക്കെ, നമ്മുടെയൊക്കെ ബോട്ട് ജെട്ടിയിലൊക്കെ ബോട്ട് വരുമ്പോൾ ഇങ്ങനെ ഒരു കയറുകൊണ്ട് കെട്ടും, ഒരു തെങ്ങിൻ്റെ കുറ്റിയെ. അത് പോകാൻ നേരത്ത് ആ കയറ് അഴിച്ചു വിടും. ആ അഴിച്ചു വിടുന്നതിന് ഉപയോഗിക്കുന്ന വാക്കാണ് നിര്യാണകാലം എന്നുള്ള വാക്ക്. അപ്പോൾ ഈ നാല് വാക്കുകളും നാല് നിലയിലും ഈ വാക്ക് അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ നമുക്ക് ഈ നാല് കാര്യവും പൗലോസിനോടുള്ള ബന്ധത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കാം. കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് കർത്താവിൻ്റെ നുകം തൻ്റെ മേൽ ഭാരമായിട്ട്, താനത് ഭാരമായിട്ട് വിചാരിച്ചില്ലെങ്കിലും നമുക്കറിയാം വലിയ ഭാരവും വലിയ ബദ്ധപ്പാടുമുള്ള നുകമായിരുന്നു. ആ നുകം, എൻ്റെ നുകം അഴിക്കാനായിട്ട് പോകുകയാണ്. ഇത്രയും നാൾ എൻ്റെ യജമാനു വേണ്ടി കാളയെപ്പോലെ പണിയെടുത്ത എൻ്റെ ചുവടിൽ നിന്ന് ആ നുകം അഴിച്ചു മാറ്റാനായിട്ട് പോകുകയാണ്. രണ്ടാമത് എന്നെ ബന്ധിച്ചിരുന്ന, എന്നെ കെട്ടിയിരുന്ന അനേക കാര്യങ്ങളുണ്ടായിരുന്നു, അനേക ബൈൻഡിങ്സ്, അതിൽ നിന്നെല്ലാം ഞാൻ സ്വതന്ത്രനാകാനായിട്ട് പോകുകയാണ്. മൂന്നാമത് ഞാൻ കൂടാരമടിച്ച് കുറേ നാളായി ഈ ഭൂമിയിൽ പാർക്കുന്നു, എന്നാൽ എൻ്റെ കൂടാരത്തിൻ്റെ കുറ്റി പതുക്കെ ഊരാൻ തുടങ്ങുകയാണ്. ഈ കുറ്റി, എന്തിനാ കുറ്റി പറിക്കുന്നത്? ഇവിടുന്ന് യാത്ര ചെയ്തതിന് വേറൊരിടത്തേക്ക് പോകാനായിട്ടാണ് കുറ്റി പറിക്കുന്നത്, എൻ്റെ കുറ്റി പറിക്കാൻ പോകുകയാണ്. നാലാമത് എൻ്റെ കപ്പൽ ഈ തുറമുഖത്ത് വളരെ നാളായിട്ട് കിടക്കുകയായിരുന്നു, എന്നാൽ ഇനി അക്കരയ്ക്ക് പോകാനായിട്ട് ഈ കയറ് മുറിക്കാൻ പോകുകയാണ്. ഈ കയർ അഴിച്ചു വിട്ടാൽ ഉടനെ കപ്പൽ യാത്രയാകും മറുകരയിലേക്ക്. ഈ നാലാശയങ്ങളും നിര്യാണകാലം എന്നുള്ള ഈ വാക്കിൽ, പൗലോസ് ഉപയോഗിച്ച വാക്കിൽ ഈ നാലാശയങ്ങളുമുണ്ട്. അത് എല്ലാ ആശയവും പൗലോസിനെ സംബന്ധിച്ച് ശരിയാണ്. എൻ്റെ നിര്യാണകാലം അടുത്തു. പിന്നെ തൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള തൻ്റെ അസസ്മെൻ്റ് നോക്കുക. ഞാൻ നല്ല പോർ പൊരുതു, നല്ല പോർ പൊരുതു. പോര് എന്നുള്ള വാക്ക് അഗോൺ എന്നുള്ള വാക്കാണ്. അഗോൺ എന്നുള്ള വാക്കിൽ നിന്നാണ് അഗണി എന്നുള്ള ഇംഗ്ലീഷ് വാക്കുണ്ടായിരിക്കുന്നത്. അഗണി എന്ന് പറഞ്ഞാൽ കഠിന വ്യഥ എന്നാണ് അതിൻ്റെ അർത്ഥം. കർത്താവ് ഗെത്സെമനത്തോട്ടത്തിൽ അതിവ്യഥയിലായി എന്ന് പറയുന്ന ആ വ്യഥ എന്ന് പറയുന്ന ആ വാക്കാണ് അഗണി എന്ന് പറയുന്നത്. ഇൻറ്റൻസ് ഫോം ഓഫ് സഫറിങ്, സ്പെഷ്യലി മെൻറ്റൽ അഗണി. മാനസികമായി ഒരാൾ അനുഭവിക്കുന്ന അതികഠിനമായ വ്യഥ, അതിന് ആഗണി എന്ന് പറയാറുണ്ട്. ഈ വാക്ക് ഓട്ടം എന്നുള്ള ആശയത്തിലും, അവിടെ ഓട്ടം എന്നുള്ളതിൻ്റെ ആശയം എന്താണ്? മലയാളത്തിൽ നല്ല പോർ പൊരുതു, ആ പോരെന്നുള്ളത് കഠിന പരിശ്രമം ആവശ്യമുള്ള ഏത് കാര്യത്തെയും ഉദ്ദേശിക്കുന്നതാണ്.
അന്നത്തെ ഒളിമ്പിക് കോമ്പറ്റീഷനോടുള്ള ബന്ധത്തിൽ ഈ വാക്ക് ഉപയോഗിക്കുമായിരുന്നു. എന്തുകൊണ്ടാണത്? ഒളിമ്പിക് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ വളരെ കഠിനമായിട്ട് എക്സസൈസ് ചെയ്ത് അധ്വാനിച്ച് പ്രാക്ടീസ് ചെയ്ത് വളരെ ബദ്ധപ്പെട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഒളിമ്പിക് മത്സരങ്ങൾ എന്ന് പറയുന്നത്. അതിനൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു വാക്കാണ് ഈ പോരെന്ന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. യുദ്ധത്തിനും അത് ഉപയോഗിക്കാം. അപ്പോൾ മത്സരം, കഠിനമായ വ്യഥ, കഠിനമായ പരിശ്രമം, ആവശ്യമുള്ള കാര്യങ്ങൾ, അതിനെല്ലാം ഉപയോഗിക്കുന്ന വാക്കാണ് പോര്. പൗലോസിൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം ശരിയാണ്. നമുക്കറിയാം, വലിയ പോരാട്ടത്തിൽ കൂടെ കഴിഞ്ഞ കാലങ്ങളിൽ, വലിയ മത്സരത്തിൽ കൂടെ, അല്ലെങ്കിൽ വളരെ എഫർട്ട്, പരിശ്രമം ആവശ്യമുള്ള കാര്യങ്ങൾ കൂടെ താൻ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നല്ല പോര് പൊരുതു, അവിടെ പറഞ്ഞിരിക്കുന്നത് നല്ല പോരെന്നാണ്. അത് ശ്രദ്ധിക്കണം. വെറുതെ ഒരു പോര് പൊരുതെന്നല്ല പറയുന്നത്, നല്ല പോര്, നല്ല ഫലം, അല്ലെങ്കിൽ നല്ല മീൻ എന്നൊക്കെ പറയുമല്ലോ. ഈ മത്തായി 3:10 നല്ല ഫലം എന്ന് ഒരു പ്രയോഗമുണ്ട്, വേദപുസ്തകത്തിൽ വേറെ പലയിടത്തുമുണ്ട്. ആ നല്ലത് എന്നുള്ള വാക്കാണ് ഇവിടെ നല്ല പോരെന്ന് പറയുന്നത്. ചുമ്മാ ഒരു പോര് പോരാടുകയല്ലായിരുന്നു. ഐ വാസ് ഫൈറ്റിംഗ് എ ഫൈറ്റ് വിച്ച് വാസ് റിയലി ഗുഡ്. നല്ലൊരു പോരാണ് ഞാൻ പൊരുതിക്കൊണ്ടിരിക്കുന്നത്. ഈ ലോകത്തിൽ അനേകർ പൊരുതിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അയൽക്കാരോട് പൊരുതുന്നവരുണ്ട്, സ്വന്തം സഭക്കാരോടും മൂപ്പന്മാരോടും വീട്ടുകാരോടും ഭാര്യയോടും ഭർത്താവിനോടൊക്കെ പൊരുതിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. അവർക്കും വേണേൽ ജീവിതത്തിൻ്റെ ഒടുവിൽ പറയാം ഞങ്ങൾ പോര് പൊരുതെന്ന്. പക്ഷെ നല്ല പോര് പൊരുതെന്ന് പറയാൻ അവർക്ക് ഒക്കെ ഇല്ല. ആ പോരൊന്നും നല്ലതല്ല. പൗലോസ് പൊരുതിയ പോര് നല്ല പോരാ, നല്ല കാര്യത്തിന് വേണ്ടിയുള്ള നല്ല പോരാ. പ്രിയപ്പെട്ടവരെ, നാമം ജീവിതത്തിൽ ഏതിനെങ്കിലുമൊക്കെ വരെ പണത്തിന് വേണ്ടി പോരടിക്കുക, സ്ഥലത്തിന് വേണ്ടി പോരടിക്കുക, സ്ഥാനത്തിന് വേണ്ടി പോരടിക്കുക, അതൊന്നും നല്ല പോരല്ല. നാം പോരടിക്കണം എന്തിനു വേണ്ടി? നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പോരടിക്കണം. ഞാൻ നല്ല പോർ പൊരുതു. പിന്നെ പറയുകയാണ്, ഓട്ടം തികച്ചു, ഫിനിഷ് ദ കോഴ്സ് എന്നാണ് ഇംഗ്ലീഷിൽ. ഓട്ടം, ഫിനിഷ് ദ കോഴ്സ്, അതായത് ഒരു ജീവിതകാലത്ത് ചെയ്തു തീർക്കാൻ നൽകപ്പെട്ട കാര്യങ്ങൾ തീർത്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ ഒരു കൊച്ചൻ നേഴ്സിങ്ങിന് പഠിക്കുകയാണ്, ഇപ്പോൾ 4 പഠിക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ ആ മോള് പറയുകയാണ്, എൻ്റെ കോഴ്സ് തീർന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? 4 ഇതിന് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്, ആ 4 പഠിച്ചു തീർത്തു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ജീവിതകാലത്ത് സാധിക്കേണ്ട കാര്യം സാധിക്കുന്നതിനാണ് ഫിനിഷിംഗ് ദ കോഴ്സ് എന്ന് പറയുന്നത്. മരുന്ന് കഴിക്കുമ്പോൾ ഡോക്ടർമാർ 1 അല്ലെങ്കിൽ 2 മരുന്ന് തന്നു, അതൊരു കോഴ്സാണ്. അത് കഴിയുമ്പോൾ നമ്മളെന്ത് പറയും? ആ ആൻറ്റിബയോട്ടിക്കിൻ്റെ കോഴ്സ് തീർന്നു എന്ന് പറഞ്ഞാൽ, ഇത്ര നാളത് കഴിച്ച് തീർക്കണമെന്നൊരു നിബന്ധന ഉണ്ടായിരുന്നു, അത് ചെയ്ത് തീർത്തു എന്നാണ് പറയുന്നത്. അതാണിവിടെ ഓട്ടം തികച്ചു എന്നുള്ളതിൻ്റെ ആശയം. പ്രവൃത്തി 13:25 ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 13:25 അവിടെ അത് ഇതെങ്ങനെയാണ് തർജ്ജമ ചെയ്തിരിക്കുന്നതെന്ന് അറിയാമോ? യോഹന്നാൻ ജീവകാലം തികവാറായപ്പോൾ, അങ്ങനെയാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത്. ഓട്ടം തികച്ചു എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത് അതേ വാക്ക് തന്നെ പ്രവൃത്തി 13:25 തർജ്ജമ ചെയ്തിരിക്കുന്നത് യോഹന്നാൻ സ്നാപകൻ്റെ കാര്യമാണ്, ജീവകാലം തികവാറായപ്പോൾ എന്നാണ്. അപ്പോൾ ജീവിതം കൊണ്ട് സാധിച്ചു തീർക്കേണ്ടതായ ഒരു പ്രിസ്ക്രൈബ്ഡ് ടൈമിൽ ഞാൻ ഫോളോ ചെയ്യേണ്ട പ്രിസ്ക്രൈബ്ഡ് കോഴ്സ് ചെയ്ത് തീർക്കുന്നതിനെയാണ് ഓട്ടം തികച്ചു എന്ന് പറയുന്നത്. പ്രവൃത്തി 20:24 പൗലോസ് പറഞ്ഞല്ലോ, എൻ്റെ ഓട്ടം തികയ്ക്കണമെന്നേ എനിക്ക് ഉള്ളൂ. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിലും ദൈവം നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഒരു കോഴ്സുണ്ട്. നമ്മുടെ ജീവിതം കൊണ്ട് നാം ചെയ്തു തീർക്കണം, സാധിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നാം ചെയ്തു തീർക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പൗലോസ് പറയുകയാണ്, ഓട്ടം തികച്ചു. അടുത്തത് വിശ്വാസം കാത്തു. 2 അതിനകത്തുണ്ട്. എൻ്റെ വിശ്വാസം ഞാൻ പിടിച്ചുകൊണ്ട് നിന്നു, വിശ്വാസത്തിൽ നിന്ന് പിന്മാറിയില്ല, വിശ്വാസത്തിൽ നിന്ന് വീണുപോയില്ല, എൻ്റെ വിശ്വാസത്തിൽ ഞാൻ നിലനിന്നു. ആ അർത്ഥത്തിൽ വിശ്വാസം കാത്തു. മറ്റൊരർത്ഥം, എന്നെ ഏൽപ്പിച്ച വിശ്വാസ സംഹിത, അതായത് ഉപദേശരൂപം, അത് ഞാൻ സേഫ് ഗാർഡ് ചെയ്തു. ഈ രണ്ടർത്ഥത്തിലും ആ വാചകം ശരിയാണ്. എൻ്റെ വ്യക്തിപരമായ വിശ്വാസം ഞാൻ കീപ്പപ്പ് ചെയ്തു, അത് ഞാൻ സംരക്ഷിച്ചു, സൂക്ഷിച്ചു. ആ അർത്ഥത്തിൽ പൗലോസ് വിശ്വാസം കാത്തു. വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോയില്ല, പിന്മാറിയില്ല, വിശ്വാസത്തിൽ നിന്ന് വീണുപോയില്ല. 2 അർത്ഥത്തിലും ശരിയാണ്. എന്താ? എന്നെ ദൈവം ഏൽപ്പിച്ച വിശ്വാസ സംഹിത, ദ ബോഡി ഓഫ് ട്രൂത്ത് എൻട്രസ്റ്റഡ് ടു മീ, എന്നെ ഏൽപ്പിച്ച
സത്യ ഉപദേശങ്ങൾ, അത് ഞാൻ സേഫ് ഗാർഡ് ചെയ്തു, അത് ഞാൻ സംരക്ഷിച്ചു. എത്രയോ നല്ല കാര്യമാണ് താൻ പറയുന്നത്. ഇതൊക്കെ ചെയ്തതുകൊണ്ട് തനിക്ക് വളരെ ചാരിതാർത്ഥ്യം തൻ്റെ ജീവിതത്തിൻ്റെ ഒടുവിലുണ്ട്. എന്നിട്ട് പറയുകയാണ്, അത് ഇനി എന്നുള്ളത് മലയാളത്തിൽ ഇനി എന്നാണ്, ഇംഗ്ലീഷിൽ നിങ്ങൾ വായിച്ചാൽ ഇൻ ദ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഫൈനലി എന്നാണ്, അന്തിമമായി അല്ലെങ്കിൽ ഭാവിയിൽ എന്നാണ്. അതാണ് മലയാളത്തിൽ ഇനി എന്നുള്ള വാക്ക് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷിലെ തർജ്ജമകൾ നോക്കിയാൽ അന്തിമമായി, ഒടുവിൽ, ഭാവിയിൽ എന്നൊക്കെയാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇനി, അതായത് ഏറ്റവും ഒടുവിൽ കാര്യങ്ങളുടെ പരിസമാപ്തിയിൽ, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, അതെനിക്ക് കിട്ടാനായിട്ട് പോകുകയാണ്. എത്ര നല്ല പ്രത്യാശയാണ്, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അന്നത്തെ കിരീടം എന്ന് പറയുന്നത് പൂക്കളൊക്കെ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന, അവിടെ കിരീടമെന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സറൗണ്ടിങ് എന്ന്, അതായത് ചുറ്റിയത്, ചുറ്റുമുള്ളത് എന്ന് അർത്ഥമുള്ള ഒരു വാക്കാണ് ഈ കിരീടം. സ്റ്റെഫനോസ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇലകൾ അല്ലെങ്കിൽ പൂക്കൾ കൊണ്ട് ഇങ്ങനെ വട്ടത്തിൽ ഉണ്ടാക്കുന്നതായ ഒരു തരം കിരീടം, അതാണ് അന്നത്തെ കിരീടം. ആ കിരീടം കുറച്ച് ദിവസം കഴിയുമ്പോൾ വാടിപ്പോകുന്നതാണ്. എന്നാൽ അന്ന് ഒളിമ്പിക്സിലൊക്കെ അത് വലിയ കാര്യമായിട്ടാണ് വിചാരിച്ചിരുന്നത്, ആ കിരീടം കിട്ടുക എന്നുള്ളത്. പൗലോസ് പറയുകയാണ്, നീതിയുടെ കിരീടം എനിക്കായിട്ട് വെച്ചിരിക്കുന്നു.